സംഭവത്തെപ്പറ്റി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായ സ്മിതേഷ് പറയുന്നു ആന്ധ്രാ ബസ് വളരെ സാവധാനത്തിലാണ് പോയത് ഞാൻ ഓടിച്ച കെ എസ് ആർ ടി സി ബസ് ആന്ധ്രാ ബസ്സിനെ മറികടന്നു പോകുമ്പോൾ ക്ലിച്ച് കരിഞ്ഞ മണം വരുന്നുണ്ടായിരുന്നു കണമല അട്ടിവളവിൽ ഇറക്കമിറങ്ങി ആദ്യ ഹമ്പിൽ കയറിയപ്പോൾ കെ എസ് ആർ ടി സി വേഗം കുറച്ചു അട്ടിവളവ് തിരിഞ്ഞ് അടുത്ത ഹമ്പിൽ കയറിയപ്പോൾ പിന്നാലെ വന്ന ബസ്സിൽ നിന്നും വലിയ അലർച്ചയും ബഹളവും കേട്ടു ആ ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി സംശയം തോന്നി ഈ സമയം കെ എസ് ആർ ടി സി വേഗത്തിൽ ഓടിച്ചു പോവുകയോ അരികിലേക്ക് മാറ്റുകയോ ചെയ്താൽ പിന്നാലെ വന്ന ബസ് നിർത്താൻ കഴിയാതെ വലിയ അപകടത്തിൽപ്പെടുമെന്ന് ബോധ്യപ്പെട്ടു കെ എസ് ആർ ടി സി ബസിന്റെ പിന്നിലെ സീറ്റിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല അടുത്ത സീറ്റിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർ എം വി രാജീവനോട് കാര്യം പറഞ്ഞ ശേഷം കെ എസ് ആർ ടി സിയുടെ ം കുറച്ച് പിന്നാലെ ഹമ്പ് കയറി വന്ന ആന്ധ്ര ബസ് ഇടുപ്പിച്ചു നിർത്താൻ അവസരം നൽകി ഇത് മനസ്സിലാക്കിയ ആന്ധ്ര ബസ് ഡ്രൈവർ കെ എസ് ആർ സി ബസിന്റെ പിന്നിലിടിപ്പിച്ചു ഈ സമയം സ്മിതേഷ് കെ എസ് ആർ സി ബസിന്റെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു നിർത്തി ഇരു ബസ്സുകളും ഒരുമിച്ച് നിന്നു കെ എസ് ആർ സി ബസിന്റെ പിൻഭാഗം അകത്തേക്ക് ചടങ്ങിപ്പോയപ്പോൾ ആന്ധ്ര ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇനിമയിൽ ഡിപ്പോയിൽ നിന്നും രണ്ടു ബസ്സുകൾ വിളിച്ചു വരുത്തി ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്നവരെ പമ്പിലേക്ക് അയച്ചു ആലുവ പുത്തൻപുറയിൽ രാജന്റെ മകനായി സ്മിതേഷ് ആറു വർഷമായി കെ എസ് ആർ ടി സി ആലുവ ഡിപ്പോയിലെ ഡ്രൈവർ തുടരെ തുടരെ ബസിന്റെ ബ്രേക്ക് ചവിട്ടിയത് മൂലം ഏറെ ബ്രേക്ക് ബ്രേക്കില്ലാതാകുന്നതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നതായി ബസ് പരിശോധിച്ച മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അറിയിച്ചു അയ്യപ്പനെ നേരിൽ കണ്ടെന്ന് കണ്ണീരോട് പറഞ്ഞ് അപകടത്തിൽപ്പെട്ട ബസ്സിലെ തീർത്ഥാടകർ ജീവൻ രക്ഷിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ സ്മിതേഷിന്റെ കാലു തൊട്ട് വണങ്ങി നന്ദി അറിയിച്ചാണ് ആന്ധ്രയിലെ തീർത്ഥാടകർ ശബരിമലയിലേക്ക് തിരിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി